ഹലോ ഫ്രണ്ട്സ്, കൊറോണ വൈറസ് എന്ന് അറിയപ്പെടുന്ന ഭീകരൻ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ചൈനയിലെ വുഹാനിലായിരുന്നു ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് അത് വ്യാപിക്കുകയും ആയിരക്കണക്കിന് വിലപ്പെട്ട ജീവനുകൾ അപഹരിക്കുകയും ചെയ്തു. യു കെയിലെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടുത്തെ NHS ഹോസ്പിറ്റലുകൾ ധാരാളം വേക്കൻസികളായിരുന്നു നേഴ്സസിന്റെയും അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെയും ഉണ്ടായിരുന്നത്. ബോറിസ് ജോൺസൺ അധികാരമേറ്റതിനു ശേഷം അദ്ദേഹം ഏറ്റവുമായിട്ട് പോയിന്റ് ചെയ്ത ഒരു കാര്യം NHS ഹോസ്പിറ്റലിലെ വേക്കൻസികൾ നികത്തുക എന്നുള്ളതായിരുന്നു. അതിനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം ഏറ്റെടുത്തതിനു ശേഷം ILS-നും അതുപോലെ തന്നെ OET-ക്കും അത് സ്കോറുകൾ കുറച്ചുകൊണ്ട് നേഴ്സസിനെ യു കെയിലേക്ക് ആകർഷിക്കാനായിട്ട് അദ്ദേഹം പുതിയ പദ്ധതികൾക്ക് ആരംഭം കുറിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള നേഴ്സസ് ഇപ്പോൾ യു കെയിൽ എത്തുകയും അങ്ങനെ വന്ന ധാരാളം മലയാളി നേഴ്സസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഇന്ത്യയിൽ നിന്നും വന്ന ധാരാളം നേഴ്സസ് ഇപ്പോഴും ഓസ്കി കഴിഞ്ഞ് പിന്നമ്പര് കിട്ടി നേഴ്സസായിട്ട് അവരുടെ ജോലി ആരംഭിച്ചു. ആ ഒരു സമയത്താണ് കൊറോണ വൈറസ് അതിന്റെ താണ്ഡവം നടത്തിയത്. യു കെയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്ന നേഴ്സസ് ഏറ്റവും വലിയ സഹായമാണ് ആയിട്ടുള്ളത്. കാരണം ആയിരക്കണക്കിന് നേഴ്സസാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും യു കെയിലേക്ക് ഇവിടെ എത്തി നേഴ്സസായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഈ നേഴ്സസ് ഇപ്പോൾ യു കെയിൽ എത്തിയത് കൊണ്ടാണ് ഗവൺമെന്റിന് ഒരു പരിധി വരെയെങ്കിലും കൊറോണയ്ക്കെതിരെ പ്രതിരോധിക്കാനായിട്ട് അവർക്ക് സാധിച്ചത്. കഴിഞ്ഞ ഒരു 6 മാസം മുൻപ് 60,000 നേഴ്സസിന്റെ വേക്കൻസികളായിരുന്നു യു കെയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏകദേശം ഒരു പകുതി വേക്കൻസികൾ ഇപ്പോഴും സ്റ്റില്ലായിട്ട് നിൽക്കുന്ന സമയത്താണ് കൊറോണ വൈറസ് എന്ന ആ ഒരു ഭീകരൻ ഇവിടെ താണ്ഡവമാടിയത്. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന വാർത്തകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് വേക്കൻസികളാണ് കൊറോണയ്ക്ക് ശേഷം യു കെയിൽ വീണ്ടും എത്താൻ പോകുന്നത്. കാരണം ഡോക്ടേഴ്സിന്റെ 10,000-ൽ പരം വേക്കൻസികളായിരുന്നു കൊറോണയ്ക്ക് മുമ്പുണ്ടായിരുന്നത്. എന്നാൽ ഈ കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ട് അവർ ചെയ്യാൻ പോകുന്നത് ഡോക്ടേഴ്സിന്റെയും അതുപോലെ തന്നെ നേഴ്സസിന്റെയും പുതിയ റിക്രൂട്ട്മെന്റുകൾ ആരംഭിക്കുന്നു എന്നുള്ള വാർത്തകളാണ്. ഇപ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുള്ളത് നേഴ്സസിന്റെ വേക്കൻസി എന്ന് വരും, ഇനിയും OET എക്സാം അല്ലെങ്കിൽ ILS എഴുതിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളതാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ILS-ഓ OET-യോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ ലോക്ക്ഡൌൺ തീരുന്ന മുറയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുക. കാരണം ഇവിടുത്തെ ലോക്ക്ഡൌൺ കഴിഞ്ഞ് 2-3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ റിക്രൂട്ട്മെന്റ് തുടരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോഴത്തെ ന്യൂസുകൾ പുറത്തു വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് നേഴ്സസിന്റെ വേക്കൻസികളാണ് ഇനി പുതുതായിട്ട് വരുന്നത് എന്നാണ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെയും ധാരാളം വേക്കൻസികളാണ് ഇവിടെ ഉണ്ടാകാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് OET പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ILS പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലോക്ക്ഡൌണിന് ശേഷം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. OET-യോ ILS-ഓ നിങ്ങൾ പാസ്സാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം കൊറോണയ്ക്ക് ശേഷം യു കെയിൽ വീണ്ടും നേഴ്സസിന്റെയും ഡോക്ടേഴ്സിന്റെയും ക്ഷാമം അനുഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രയോറിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് NHS-ലേക്കുള്ള സ്റ്റാഫിനെ അവരെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൊറോണ വിഷയം തീരുന്ന മുറയ്ക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള നാടുകളിൽ നിന്നും അവർ വീണ്ടും നേഴ്സസിനെയും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെയും റിക്രൂട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തുടർന്ന് പഠിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ILS അല്ലെങ്കിൽ OET എഴുതിയെടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ഇവിടുത്തെ ലോക്ക്ഡൌണിനും അതുപോലെ തന്നെ യു കെയിലെ കൊറോണയുടെ പ്രശ്നം തീരുന്ന മുറയ്ക്ക് തന്നെ ഇവിടുത്തെ ജീവിതം ഒരു സാധാരണ നിലയിലേക്ക് വരുന്ന ഒരു സമയത്ത് വിദേശത്ത് നിന്നും ഇന്ത്യ അടക്കമുള്ള മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് നേഴ്സസിനെയാണ് അവരെ വീണ്ടും റിക്രൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും OET അല്ലെങ്കിൽ ILS എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നാട്ടിലെ പ്രശ്നങ്ങൾ തീരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഈ എക്സാമുകൾ നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. അതിനുശേഷം എന്തായാലും 2-3 മാസങ്ങൾക്ക് അപ്പുറം വീണ്ടും യു കെയിൽ റിക്രൂട്ട്മെന്റ് തുടരും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. കാരണം ഇവിടെ NHS ഹോസ്പിറ്റലുകളുടെ നേഴ്സസിന്റെയും ഡോക്ടേഴ്സിന്റെയും വേക്കൻസികൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. കൊറോണയ്ക്ക് ശേഷം കൂടുതൽ വേക്കൻസികൾ ഉണ്ടാകാനായിട്ട് പോവുകയാണ്. അടുത്ത ഒരു അപ്ഡേറ്റിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.